നമസ്കാരം. ഇന്ത്യ എന്തിനാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ കയറ്റുമതി ചെയ്തതെന്ന് ചോദിക്കുന്നവർ മറുപടി പോലും അർഹിക്കുന്നില്ല എന്നതാണ് സത്യം. വാക്സിൻ നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യൽ അമേരിക്ക നിരോധിച്ചുവെന്ന വാർത്ത വന്നപ്പോൾ ഇവിടുത്തെ കൊടികെട്ടിയ സഖാക്കളുടെ സന്തോഷമെന്ന് കാണേണ്ടതായിരുന്നു. പക്ഷേ അന്തംഗമി സുഡാപ്പി സഖ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞു ഇന്ത്യക്ക് തുടർന്നും വാക്സിൻ നിർമ്മിക്കാനുള്ള സാധനങ്ങൾ ഉൾപ്പെടെ നൽകുമെന്ന്. ആരോഗ്യമേഖലയിൽ ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നത് ഇന്റർനാഷണൽ റിലേഷൻസ് പഠിച്ചിട്ടുള്ളവർക്ക് വ്യക്തമായി അറിയാം. കോവിഡ് ആദ്യ വ്യാപനത്തിൽ അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾ നരകിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. എന്നാൽ ലോകം മൊത്തം അത് പടർന്നു പിടിച്ചു. രാജ്യം പ്രതിസന്ധിയിലാക്കുമ്പോൾ ഇന്ത്യക്ക് ലോകമെമ്പാടു നിന്നും സഹായം ഒഴുകും. സഹായം എന്ന് പറയുമ്പോൾ പണമല്ല, മറിച്ച് നിർമ്മാണ സാധനങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ ഒക്കെയാണ്. ഇന്ത്യ മുൻകാലങ്ങളിൽ വിവിധ രാജ്യങ്ങൾക്ക് നൽകിയ സഹായങ്ങളെ ഇവിടുത്തെ സുഡാപ്പികളും മറ്റും പരിഹസിക്കുമായിരുന്നു. എന്നാൽ അവർക്ക് തിരിച്ചടിയാണ് അമേരിക്കയുടെ പുതിയ നീക്കം. തങ്ങൾ പ്രതിസന്ധിയിലായപ്പോൾ ഇന്ത്യ നൽകിയ സഹായങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് നന്ദി രേഖപ്പെടുത്തുക മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും വാഗ്ദാനം ചെയ്യുകയും അത് നൽകാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അമേരിക്ക മാത്രമല്ല, ഇസ്രായേൽ, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, ഗൾഫ് രാജ്യങ്ങൾ എല്ലാവരും ഇന്ത്യക്കൊപ്പമുണ്ട്. 92 രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ വാക്സിൻ കയറ്റുമതി ചെയ്തത്. ഇന്ത്യ പ്രതിസന്ധിയിലാകുമ്പോൾ എന്തായാലും ഈ രാഷ്ട്രങ്ങൾ ഉറപ്പായും സഹായിക്കും. ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യക്കാരുടെ നികുതിപ്പണം കൊണ്ട് തിന്നു ചേർത്ത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് മാറിയിരുന്ന് നിലവിളിക്കാം. അല്ലെങ്കിൽ ഇന്ത്യക്ക് സഹായം നൽകുന്ന രാഷ്ട്രങ്ങളിലെ തലവന്മാരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോയി തെറിപ്പാട്ട് പാടാം. അത്ര തന്നെ, ഈ യുദ്ധത്തിലും ഇന്ത്യ വിജയിക്കുക തന്നെ ചെയ്യും. കോവിഡ് വ്യാപനം രൂക്ഷമായ ഇന്ത്യക്ക് സഹായവുമായി അമേരിക്ക ശക്തമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. 350 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുമായി എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം ഇന്ന് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ നടപടികളിൽ ഇന്ത്യയെ സഹായിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞതിന് പിന്നാലെയാണ് സഹായം എത്തുന്നത്. കോവിഷീൽഡ് നിർമ്മാണത്തിന് അമേരിക്ക അസംസ്കൃത വസ്തുക്കൾ കൈമാറുമെന്നാണ് പ്രതീക്ഷ. കൂടാതെ വെന്റിലേറ്ററുകൾ, PPE കിറ്റുകൾ, പരിശോധനാ കിറ്റുകൾ, മറ്റ് സാമ്പത്തിക സാങ്കേതിക സഹായം എന്നിവ ഉടൻ ലഭ്യമാക്കുമെന്ന് അമേരിക്ക ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. സിംഗപ്പൂരിൽ നിന്ന് കൂടുതൽ ഓക്സിജൻ ടാങ്കറുകളും ഇന്ന് എത്തിക്കും. കോവിഡിന്റെ രണ്ടാം തരംഗത്തിലൂടെ കടന്നുപോകുന്ന ഇന്ത്യക്ക് US പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസും പിന്തുണ അറിയിച്ച് ഇന്നലെ രംഗത്തെത്തിയിരുന്നു. കോവിഡ് ചികിത്സയിൽ നിർണായകമായ മെഡിക്കൽ ഉപകരണങ്ങൾ, ജീവൻ രക്ഷാ മരുന്നുകളും മറ്റ് വസ്തുക്കളും തുടങ്ങിയവ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നും കമല ഹാരിസ് ഇന്നലെ വ്യക്തമാക്കി. ട്വിറ്ററിലൂടെയായിരുന്നു അവരുടെ പ്രതികരണം. കോവിഡ് വ്യാപനം മൂലം US ആശുപത്രികൾ നിറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യ സഹായഹസ്തവുമായി വന്നെന്നും ഇത് ഇന്ത്യയെ സഹായിക്കേണ്ട സമയമാണെന്നും ബൈഡൻ ട്വീറ്റ് ചെയ്തു. പ്രസിഡന്റ് ജോ ബൈഡൻ ഡെലിവറിലെ തന്റെ അവധിക്കാല വസതിയിലാണ് ഇപ്പോഴുള്ളതെങ്കിലും ഇന്ത്യയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസമായി 300,000+ കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത വിമാനം April 27 ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ അയക്കുമെന്ന് വൈറ്റ് ഹൌസ് നേരത്തെയും വാഗ്ദാനം നൽകിയിരുന്നു. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സുല്ലിവൻ ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെയാണ് ഇക്കാര്യം അറിയിച്ചത്. കോവിഡ് കാലത്ത് ഇന്ത്യ തങ്ങളെ സഹായിച്ച പോലെ ഞങ്ങളും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോവിഡ് മഹാമാരിയെ ചെറുക്കുന്നതിൽ ഇന്ത്യയെ US പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. കോവിഡ് നേരിടുന്നതിനാവശ്യമായ PPE കിറ്റുകൾ, ICU ഉപകരണങ്ങൾ എന്നിവയും ഉടൻ അയക്കുമെന്ന് US സുരക്ഷാ ഉപദേഷ്ടാവും അറിയിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെ മറ്റു പല രാഷ്ട്രങ്ങളും ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.